ഓണത്തിന്റെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒത്തിരി റഷ് ഇല്ലെങ്കിൽ ഒരു വീഡിയോസ് ഇട ഈ ഒരു ടൈമിൽ നമ്മൾ 3 വീഡിയോസ് ഇടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ടൈം കിട്ടിയാൽ 3 വീഡിയോസ് കണ്ടിരിക്കും അപ്പം കളക്ഷൻസിലേക്ക് പോകാം ഫസ്റ്റ് കാറ്റലോഗ് ആണ് ഒരു നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ചെറി ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് അതിൽ ഫുള്ളും ഇങ്ങനെ വെർട്ടിക്കലി ലോവർ പാർട്ടിലേക്ക് കട്ട് ബീഡ്സ് ആണ് ഒരു ബേസ് ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡിന്റെ തന്നെ കട്ട് ബീഡ്സും എന്നിട്ട് ഒരു ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ പോലത്തെ വർക്കാണ് ഒരു ലേസി ടേസി ഫ്ലവർ എംബ്രോയിഡറി സീക്വൻസ് വർക്കുമാണ് വന്നേക്കുന്നത് ഒരു ഈ ഒരു ഷെയ്ഡിന് തന്നെ ഇച്ചിരി ഡാർക്കറും ലൈറ്റർ ഷെയ്ഡുമാണ് വർക്കിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് ഇതിന് പാറ്റേണിലാണ് നല്ല ഭംഗിയുള്ള നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഫുള്ളും കട്ട് ബീഡ്സ് ആണ് ഇതിന് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കട്ട് ബീഡ്സ് ആണ് എന്നിട്ട് ലോവർ പാർട്ടിലാണ് ഈ ഒരു ഫ്ലവർ പോലത്തെ വർക്കും സീക്വൻസ് വർക്കും വന്നേക്കുന്നത് ദുപ്പട്ട വന്നിട്ടും ജോർജറ്റ് ഫാബ്രിക്കിനാണ് അതിൽ ഫുള്ളും എംബ്രോയിഡറി വരുന്ന ടൈപ്പ് തന്നെയാണ് അതിലൊരു ടീൽ ഗ്രീൻ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വോക്കിന് വേണ്ടി ദുപ്പട്ടൽ യൂസ് ചെയ്തേക്കുന്നത് സാൻഡൂൺ ഫാബ്രിക്കുള്ള ബോട്ടോം ലൈനിങ്ങും ഈ ഒരു കാറ്റലോഗിൽ അവൈലബിൾ ആണ് റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് വന്നിട്ട് മെറൂണിന്റെ ഷെയ്ഡാണ് വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഈ കാണിക്കുന്ന എല്ലാം തന്നെ ഒരു റീസണബിൾ പ്രൈസ് റേഞ്ച് നല്ല വോക്ക് വരുന്ന ടൈപ്പാണ് 1380 ആണ് ഏറ്റവും ഹൈ റേറ്റ് എന്ന് കാണിക്കുന്നത് പലൻസ് എല്ലാം തന്നെ 1190-1290 റേഞ്ചാണ് ഇത് വരുമ്പോൾ ഹെവി ആയിട്ട് ആ ഒരു മെറൂണിന്റെ തന്നെ ഷെയ്ഡുള്ള കട്ട് ബീഡ്സ് ആണ് ഫുൾ യൂസ് ചെയ്തേക്കുന്നത് ലോവർ പാർട്ടിലൂടെ വരുമ്പം ഡാർക്കർ മെറൂണിന്റെയും ഷെയ്ഡ് തന്നെ ലൈറ്റർ ഷെയ്ഡും വന്നിട്ട് ചെഡ് വെച്ചിട്ടുള്ളൊരു ഫ്ലവർ പോലത്തെ വോക്കും അതേപോലെ സീക്വൻസ് ഏതാണോ ബേസ് ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡ് ആ ഷെയ്ഡ് തന്നെയുള്ള സീക്വൻസ് വെച്ചിട്ടുള്ള ഫ്ലവർ പോലത്തെ വോക്കും എന്നിട്ട് സെന്ററിൽ ബീഡ്സ് വന്നിട്ടുണ്ട് ദുപ്പട്ട ജോർജറ്റ് ഫാബ്രിക്കിൽ ഫുൾ എംബ്രോയിഡറി വരുന്ന ടൈപ്പാണ് സാൻഡൂൺ ഫാബ്രിക്കിൽ ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് തേർഡ് കളർ വന്നിട്ട് ഡാർക്ക് ഗ്രേ ആണ് ഓൾമോസ്റ്റ് ഒരു ബ്ലാക്കിനോട് സിമിലർ ആയിട്ടുള്ള ഡാർക്ക് ഗ്രേ ഷെയ്ഡ് ഡിസൈൻ സ്പെസിഫിക്കേഷൻസ് എല്ലാം സെയിം ആണ് ടോപ്പിൽ വരുമ്പം നല്ലൊരു വൈഡ് ആയിട്ടുള്ള നെക്ക് കിട്ടുന്നുണ്ട് എന്നിട്ട് ലോവർ പാർട്ടിലേക്ക് വെർട്ടിക്കലി ഇങ്ങനെ ലെയർ ആയിട്ട് ഫുള്ളും കട്ട് ബീഡ്സും ഏറ്റവും അതിന്റെ ലോവർ പാർട്ട് വരുമ്പം ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ പോലത്തെ വോക്കും സീക്വൻസ് വെച്ച ഫ്ലവർ പോലത്തെ വോക്കുമാണ് വന്നേക്കുന്നത് ദുപ്പട്ടയും എംബ്രോയിഡറി വരുന്ന ടൈപ്പാണ് റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ലാസ്റ്റ് കളറാണ് ഈ ഒരു കാറ്റലോഗിൽ ഒരു ടീൽ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് അതിൽ മജന്തയാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വോക്കിന് വേണ്ടി ദുപ്പട്ടൽ യൂസ് ചെയ്യുന്നത് ടോപ്പിൽ വരുമ്പോൾ സെയിം ഷെയ്ഡ് തന്നെ വെച്ചിട്ടുള്ള വോക്കാണ് വന്നിരിക്കുന്നത് അതേപോലെ ത്രെഡും ബേസ് ആയിട്ട് ഷെയ്ഡും തന്നെ ഡാർക്കും ലൈറ്റർ ഷെയ്ഡുമാണ് വോക്കിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് സാൻഡൂൺ ഫാബ്രിക്കുള്ള ബോട്ടോം ലൈനിങ്ങും ഈ ഒരു കാറ്റലോഗ് ഫുള്ളും അവൈലബിൾ ആണ് റേറ്റ് വന്നിട്ട് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ് അതേപോലെ തന്നെ എന്റെ കളർ വന്നിട്ട് ഞാൻ ടീൽ എന്ന് പറഞ്ഞിട്ട് ടീൽ ബ്ലൂ ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കാറ്റലോഗ് ആണ് ജോർജറ്റ് ഫാബ്രിക്കാണ് ഡാർക്ക് പർപ്പിൾ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ലീഫിന്റെ പാറ്റേണിലുള്ള ആ പർപ്പിൾ തന്നെ ഷെയ്ഡിലുള്ള ലീഫിന്റെ പാറ്റേണിലുള്ള എംബ്രോയിഡറിയും അതേപോലെ ടീൽ ഗ്രീൻ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വോക്കിന് വേണ്ടി റൗണ്ട് പോലത്തെ ടീൽ ഗ്രീൻ തന്നെയല്ല ഡാർക്കറും ലൈറ്റർ ഷെയ്ഡും യൂസ് ചെയ്തിട്ടുണ്ട് ഒരു വെറൈറ്റി ഉള്ള വോക്കും എന്നിട്ട് ഇതിൽ സ്റ്റോൺസ് ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തേക്കണം ഒത്തിരി അടുത്തോട്ട് വരാത്ത ജോർജറ്റ് ഫാബ്രിക് ആണ് ഷാഡോ അടിക്കുമ്പോൾ നിങ്ങൾക്ക് വോക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടുത്തോട്ട് വെച്ചേക്കുന്നത് ദുപ്പട്ട് വന്നിട്ടും ജോർജറ്റ് ഫാബ്രിക്കിനാണ് ഫുൾ എംബ്രോയിഡറി വരുന്നത് ടോപ്പിലുള്ള അതേപോലെ തന്നെ ടീൽ ബ്ലൂവിന്റെ തന്നെ ഡാർക്കറും ലൈറ്റർ ഷെയ്ഡും അതേപോലെ ബേസ് ആയിട്ടുള്ള ഷെയ്ഡും വന്ന് ഫുള്ളും എംബ്രോയിഡറി വരുന്ന ടൈപ്പ് ദുപ്പട്ടയാണ് സാൻഡൂൺ ഫാബ്രിക്കുള്ള ബോട്ടും ലൈനിങ്ങും ഈ കാറ്റലോഗിലും അവൈലബിൾ ആണ് റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർ വന്നിട്ട് ഒരു ലൈറ്റ് മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിൽ ഒരു സ്കൈ ഒരു റോയൽ ബ്ലൂ നേവി ബ്ലൂ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വോക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത് റൗണ്ട് പാറ്റേണിലുള്ള ഇങ്ങനെ ഒരു വോക്കാണ് ടോപ്പിലും ദുപ്പട്ടലും ഒരേപോലത്തെ വോക്ക് തന്നെയാണ് ടോപ്പിൽ സ്റ്റോൺസ് എന്നിട്ട് ഹെവി ആയിട്ട് അതിൽ തന്നെ ആ വോക്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റോൺസ് ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള സ്റ്റോണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സാൻഡൂൺ ഫാബ്രിക്കുള്ള ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് ലാസ്റ്റ് ഉള്ള വന്നിട്ട് ഡാർക്ക് ഗ്രേ ആണ് ബ്ലാക്കിനോടൊക്കെ സിമിലർ ആയിട്ടുള്ള ഏറ്റവും ഹൈ ആയിട്ട് വരുന്ന ഡാർക്ക് ഗ്രേ ഷെയ്ഡ് അതിൽ പിങ്കും മജന്തയാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വോക്കിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് ലീഫിന്റെ പാറ്റേൺ ഉള്ള ഒരു വോക്കാണ് ടോപ്പിലും ദുപ്പട്ടയിലും വന്നേക്കുന്നത് ഇങ്ങനെ ഒരു ഇപ്പം വന്നിട്ടൊരു ഫ്ലവർ പോലത്തെ വോക്കാണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് വെച്ച് യൂസ് ചെയ്തേക്കുന്നത് എന്നിട്ട് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് റേറ്റ് 1290 സെക്കൻഡ് കാറ്റലോഗിലെ ലാസ്റ്റ് കളറാണ് ഡാർക്ക് ഗ്രീൻ ആണ് വന്നേക്കുന്നത് അതിൽ പീച്ച് പിങ്കും റെഡും ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വോക്കിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ദുപ്പട്ട ടോപ്പും ആണ് സാൻഡൂൺ ഫാബ്രിക്കുള്ള ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്
തേർഡ് കാറ്റലോഗ് ആണ് ജോർജറ്റ് ഫാബ്രിക്ക തന്നെ ഒരു മിസ്റ്റി ഗ്രീൻ ഒരു റയർ ആയിട്ടുള്ള ഒരു ഗ്രീൻ തന്നെ ഷെയ്ഡാണ് വന്നേക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ലെയർ ആയിട്ടാണ് ഒരു ഫ്ലവറിന്റെ വർക്കും അത് നല്ലൊരു ഭംഗിയുള്ള എംബ്രോയിഡറി എന്നിട്ട് അതിൽ ഗ്രീനിന്റെ തന്നെ ഷെയ്ഡിലുള്ള സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അല്പം വലിപ്പമുള്ള ടൈപ്പ് സ്റ്റോൺസ് ആണ് സ്റ്റിക്ക് ചെയ്ത് എന്നിട്ട് എൻ്റെ ഏറ്റവും ലോവർ പാർട്ടിലോട്ട് വരുമ്പോഴും ഈ ഒരു പാറ്റേണിൽ അതിലും ഇങ്ങനെ ലൈറ്റായിട്ടൊരു ഫ്ലവറും ലീഫും സ്റ്റെമ്മും എന്നിട്ട് അതിലും സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് വന്നേക്കുന്നത് ഏറ്റവും ലോവർ പാർട്ടിൽ ഇങ്ങനെ രണ്ട് ലെയർ ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനെ വന്നേക്കുന്നത് ദുപ്പട്ട് വന്നിട്ടും ജോർജറ്റ് ഫാബ്രിക് തന്നെ വന്നേക്കുന്നത് ടോൺ ടു ടോൺ ഷെയ്ഡാണ് ഈ കാറ്റലോഗ് ഫുള്ളും എന്നിട്ട് രണ്ട് ബോർഡേഴ്സും ദുപ്പട്ടയുടെ രണ്ട് ബോർഡറും ഇങ്ങനെ ബോർഡർ പോലെ വർക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് ഇടയ്ക്കൂടെ ലൈറ്റായിട്ട് സ്കാറ്റർ ചെയ്ത് ടോപ്പിൽ ഏറ്റവും ലോവർ പാർട്ടിൽ കാണുന്ന പോലെ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഇതിൽ ദുപ്പട്ടയിൽ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടില്ല ടോപ്പിൽ വരുമ്പോൾ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സാൻഡൂൺ ഫാബ്രിക്കുള്ള ബോട്ടവും ലൈനിങ്ങും ഈ കാറ്റലോഗിലും അവൈലബിൾ ആണ് റേറ്റ് 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർ വന്നിട്ട് ആഷ് ബ്ലൂ ഷെയ്ഡ് ബ്ലൂ ആണ് അതിൽ ലൈറ്റ് ആയിട്ട് ആഷിന്റെ ഒരു മിക്സ് വന്നിട്ടുണ്ട് എന്നിട്ട് മജന്തയാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വോക്കിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന കളറുകൾ ദുപ്പട്ടയിലും ടോപ്പിലും ലൈറ്റായിട്ട് മജന്ത മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡ് എന്നിട്ട് സ്റ്റോൺസ് ആ ഒരു ആഷ് ബ്ലൂ ഷെയ്ഡിൽ തന്നെയുള്ള ബ്ലൂവില് ലൈറ്റായിട്ട് ആഷ് മിക്സ് ചെയ്തുള്ള സ്റ്റോൺസ് ആണ് സ്റ്റിക്ക് ചെയ്തേക്കുന്നത് ജോർജറ്റ് ഫാബ്രിക്കുള്ള ദുപ്പട്ടയാണ് ഫുള്ളും വർക്ക് വരുന്ന ടൈപ്പ് റേറ്റ് 1190 സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിട്ട് ഒരു ബ്രൗണിന്റെ ഷെയ്ഡാണ് വന്നേക്കുന്നത് ലൈറ്റായിട്ട് പേസ്റ്റൽ ബ്രൗൺ ഷെയ്ഡ് അതിൽ റെഡാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ലൈറ്റായിട്ടാണ് കോൺട്രാസ്റ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുള്ളത് ദുപ്പട്ടയിലും നല്ല ഭംഗിയായിട്ട് ബോർഡർ പോലെയും വർക്ക് വരുന്നുണ്ട് ഇടയ്ക്കൂടെ ലൈറ്റായിട്ട് ഈ ഒരു പാറ്റേണിൽ വർക്ക് വരുന്നുണ്ട് സാൻഡൂൺ ഫാബ്രിക്കുള്ള ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഈ കാറ്റലോഗിലെ ലാസ്റ്റ് കളറാണ് ഒരു ലൈറ്റ് പ്രിക് ഓറഞ്ച് ഷെയ്ഡാണ് വന്നേക്കുന്നത് അതിൽ ടീൽ ഗ്രീൻ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഒരു കാറ്റലോഗ് ഫുള്ളും ഇങ്ങനെ ഫ്രണ്ട് സൈഡിൽ ഈ ഒരു അപ്പർ ഏരിയയിൽ നിന്നും നെക്കിന്റെ ഏരിയയിൽ നിന്നും ഇങ്ങനെ ലോവർ പാർട്ടിലേക്ക് ലെയർ ആയിട്ടാണ് വർക്ക് വന്നേക്കുന്നത് എംബ്രോയിഡറിയും എന്നിട്ടതിൽ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും ലോവർ പാർട്ടിൽ ഇങ്ങനെ സിംഗിൾ ആയിട്ട് രണ്ട് ഫ്ലവർ പോലത്തെ പാറ്റേൺ വന്നിട്ടുണ്ട് ദുപ്പട്ട വരുമ്പം രണ്ട് സൈഡ്സിലും അതേപോലെ ഇടയ്ക്കൂടെ ഇങ്ങനെ സ്കാറ്റർ ചെയ്താണ് സിംഗിൾ ആയിട്ടുള്ള ഒരു ഫ്ലവറിന്റെ പാറ്റേൺ വന്നിട്ടുണ്ട് സാൻഡൂൺ ഫാബ്രിക്കുള്ള ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് റേറ്റ് 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കാറ്റലോഗ് ആണ് മുന്നേ കണ്ട ടൈപ്പ് തന്നെ ഒരു ഡിസൈൻ പാറ്റേണിൽ ലൈറ്റ് ആയിട്ടുള്ള വേരിയേഷനേ വരുന്നുള്ളൂ കളർ വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് ഒരു ബ്ലാക്ക് ഒക്കെ ആയിട്ട് തോന്നുന്ന പോലെ ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡ് അതിൽ മജന്തയാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഫ്ലവറും ലീഫും സ്റ്റെമ്മൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ക്രിപ്പറിന്റെ ഒക്കെ പാറ്റേണിലാണ് ഇങ്ങനെ വന്നേക്കുന്നത് എംബ്രോയിഡറി എന്നിട്ട് അതിൽ വൈറ്റ് ഷെയ്ഡിലുള്ള സ്റ്റോണ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും ലോവർ പാർട്ടിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ലൈറ്റായിട്ട് ഫ്ലവറിന്റെ പാറ്റേൺ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെ ലോവർ പാർട്ടിലോട്ട് വരുമ്പോൾ എന്നിട്ട് അതിലും സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയും ദുപ്പട്ട വന്നിട്ട് ജോർജറ്റ് ഫാബ്രിക് തന്നെയാണ് ടോൺ ടു ടോൺ ഷെയ്ഡാണ് കാണിക്കുന്നത് കാറ്റലോഗ്സ് ഫുള്ളും എന്നിട്ട് ബോർഡർ പോലെ ടോപ്പിലുള്ള പോലെ തന്നെ ഒരു ഫ്ലവറും ലീഫും സ്റ്റെമ്മെല്ലാം വന്ന് ക്രിപ്പർ പോലെ ഇങ്ങനെ ഡിസൈൻ വന്നേക്കുവാണ് എന്നിട്ട് ഇടയ്ക്കൂടെ ലൈറ്റായിട്ട് ഇങ്ങനെ ത്രീ ഫ്ലവറും ലീഫും സ്റ്റെമ്മും വന്നിട്ട് ഈ ഒരു പാറ്റേണിൽ വർക്കും വന്നിട്ടുണ്ട് സാൻഡൂൺ ഫാബ്രിക്കുള്ള ബോട്ടവും ലൈനിങ്ങും ഈ കാറ്റലോഗിലും അവൈലബിൾ ആണ് റേറ്റ് 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് വന്നിട്ട് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വന്നേക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് അതിൽ നല്ലൊരു ചില്ലി റെഡ് ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വർക്കിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് സ്പെസിഫിക്കേഷൻസ് എല്ലാം സെയിം ആണ് കളർ ചാർട്ടിൽ മാത്രം വേരിയേഷൻസ് വരുന്നുള്ളൂ സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിട്ട് ഒരു ലൈറ്റ് ബ്ലാക്ക് ചെറി അല്ലെങ്കിൽ ഒരു ഡാർക്ക് പർപ്പിളിലെ ഷെയ്ഡാണ് അതിൽ ബ്ലൂ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നേക്കുന്നു ഈ ഒരു കാറ്റലോഗ് ഇപ്പം കാണിച്ച എല്ലാം തന്നെ ജോർജറ്റ് ഫാബ്രിക് തന്നെയുള്ള ദുപ്പട്ടയാണ് എല്ലാത്തിൻ്റെയും കൂടെ പെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫുള്ളും വർക്ക് വരുന്ന ടൈപ്പാണ് റേറ്റ് 1190 ലാസ്റ്റ് കളറാണ് ഒരു മെറൂണിന്റെ ഷെയ്ഡ് ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡിൽ നേവി ബ്ലൂ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ടോപ്പിൽ വരുമ്പം ഇങ്ങനെ ലെയർ ആയിട്ട് ഒരു ക്രീപ്പറിന്റെ പാറ്റേണിലാണ് എംബ്രോയിഡറി വന്നേക്കുന്നത് എന്നിട്ട് അതിൽ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ലോവർ പാർട്ടിലേക്ക് വരുമ്പം ഇങ്ങനെ ഒരു ഫ്ലവറും ലീഫും സിംഗിൾ ആയിട്ടൊരു ഫ്ലവറും ലീഫും സ്റ്റെമ്മും വന്നിട്ടുള്ളൊരു പാറ്റേൺ എന്നിട്ട് അതിൽ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള വർക്ക് ഇങ്ങനെ ലോവർ പാർട്ടിലേക്ക് വരുന്നുണ്ട് തുപ്പട്ടയും ജോർജറ്റ് ഫാബ്രിക്കിൽ എംബ്രോയിഡറി വരുന്ന ടൈപ്പാണ് സാൻഡൂൺ ഫാബ്രിക്കുള്ള ബോട്ടവും ലൈനിങ്ങും ഈ കാറ്റലോഗ് ഫുള്ളും അവൈലബിൾ ആണ് റേറ്റ് 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കാറ്റലോഗ് ആണ് ലാസ്റ്റ് കാറ്റലോഗ് ആണ് ഒരു ബ്രിക്ക് ഓറഞ്ചിന്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് വന്നിരിക്കുന്നതിൽ അക്വ ഗ്രീൻ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഒരു പാറ്റേണും മുന്നേ കണ്ട പോലെ തന്നെ ഇങ്ങനെ നെക്ക് ഏരിയയിൽ നിന്നും ഒരു റൗണ്ട് പോലെ വന്നിട്ട് ഇങ്ങനെ ലോവർ പാർട്ടിലേക്ക് വരുന്നുണ്ട് ഫുള്ളും എംബ്രോയിഡറി എന്നിട്ട് ഇതിലും സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തേക്കുന്ന വർക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെയും ദുപ്പട്ട ജോർജറ്റ് ഫാബ്രിക് ആണ് സെയിം ടു സെയിം ഷെയ്ഡാണ് ഈ ഒരു കാറ്റലോഗ് ഫുള്ളും ഇതിൽ ഫുള്ളും വർക്ക് വരുന്ന ടൈപ്പാണ് ദുപ്പട്ട വന്നിട്ട് ഈ ഒരു ടീൽ ഗ്രീനും അതേപോലെ ബേസ് ആയിട്ടുള്ള ഷെയ്ഡും വന്നിട്ട് ഫുള്ളും എംബ്രോയിഡറി വരുന്ന ദുപ്പട്ടെ സാൻഡൂൺ ഫാബ്രിക്കുള്ള ബോട്ടവും ലൈനിങ് ഈ കാറ്റലോഗിലും അവൈലബിൾ ആണ് റേറ്റ് 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ് സോറി റേറ്റ് വന്നിട്ട് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർ വന്നിട്ട് ഒരു ബ്രൗണിന്റെ ഷെയ്ഡാണ് വന്നേക്കുന്നത് അതിൽ റെഡിഷ് പീച്ച് ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വർക്കിനോട് യൂസ് ചെയ്തിരിക്കുന്നത് സ്പെസിഫിക്കേഷൻസ് എല്ലാം സെയിം ആണ്
കളർ ചാർട്ടിൽ വേരിയേഷൻ വരുന്നുണ്ട്. ഞാൻ ഫാസ്റ്റ് ആയിട്ട് കാണിച്ചു പോകുന്നു. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. തേർഡ് കളർ ഉണ്ട്, ഒരു മിസ്റ്റി ഗ്രീൻ ഷെയ്ഡാണ് വന്നേക്കുന്നത്. അതിലൊരു ബ്രൈറ്റ് പിങ്ക് ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വർക്കിനുണ്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു ദുപ്പട്ടയാണ് എൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളും ഹെവി ആയിട്ട് അതിൻ്റെ വർക്ക് വന്നേക്കുന്നത്, എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത് ഫുള്ളും. അതിൽ എന്നിട്ട് കോൺട്രാസ്റ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവർ പോലത്തെ വർക്കും വന്നിട്ടുണ്ട്. സോജറ്റ് ഫാബ്രിക്കിലുള്ള ദുപ്പട്ട തന്നെയാണ്. സാൻഡ്രോൺ ഫാബ്രിക് ബോട്ടോം ലൈനിങ്ങും ഈ കാറ്റലോഗ് ഫുള്ളും അവൈലബിൾ ആണ്. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് ലാസ്റ്റ് വന്നിട്ടൊരു ആഷ് ബ്ലൂ ഷെയ്ഡാണ് വന്നേക്കുന്നത്. അതിൽ മജന്തയാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വർക്കിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ബാലൻസ് ഫുള്ളും ഏതാണ് ബേസ് ആയിട്ടുള്ള ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡ് വെച്ചിട്ടുള്ള വർക്കാണ്. ടോപ്പിൽ വരുമ്പോൾ മജന്തയും അതേപോലെ ആഷ് ബ്ലൂ ഷെയ്ഡും വെച്ചിട്ടുള്ള എംബ്രോയിഡറി, അതിൽ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട ഫുള്ളും എംബ്രോയിഡറി വരുന്ന ടൈപ്പാണ്. റേറ്റ് 1290. ലാസ്റ്റ് കളറാണ് ഒരു ബ്രൗണിന്റെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. പേസ്റ്റൽ ബ്രൗൺ ഷെയ്ഡിൽ ടീൽ ഗ്രീൻ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ചോക്ലേറ്റ് ഫാബ്രിക്കുള്ള ദുപ്പട്ടയും ടോപ്പ് സാൻഡൂൺ ഫാബ്രിക്കുള്ള ബോട്ടവും ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നേരത്തെ ജോർജറ്റിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഒരു റീസണബിൾ പ്രൈസ് റേഞ്ച് വരുന്ന 1190, 1290 and 1380 നല്ലതായിട്ട് വർക്ക് വരുന്ന ടൈപ്പ് കളക്ഷൻസ് ആയിരുന്നു. ദുപ്പട്ടയാണെങ്കിലും എല്ലാം തന്നെ ടോൺ ടു ടോൺ ഷെയ്ഡായിരുന്നു പ്രസന്റ് ചെയ്തതെല്ലാം തന്നെ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും താങ്ക് യു.